എല്ലാവർക്കും നമസ്കാരം. നമ്മളിവിടെ ചിന്തിച്ചു വന്നത് അഷ്ടാംഗയോഗത്തെക്കുറിച്ചാണ്. അഷ്ടാംഗയോഗത്തിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. യമം, നിയമം. യമത്തിൻ്റെ ഭാഗമായിട്ട് അഞ്ച് കാര്യങ്ങൾ, നിയമത്തിൻ്റെ ഭാഗമായിട്ടുള്ള അഞ്ച് കാര്യങ്ങൾ. യമവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് സത്യം, അഹിംസ, ബ്രഹ്മചര്യം, അസ്ഥേയം, അപരിഗ്രഹം. നിയമവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ശൗചം, സന്തോഷം, ശൗചം, സന്തോഷം, തപസ്, സ്വാധ്യായം, ഈശ്വര പ്രണിധാനം എന്നിവയാണ്. ഇനി നമ്മൾ ചിന്തിക്കുന്നത് അടുത്തത് ആസനമാണ്. ആസനത്തെക്കുറിച്ച് പതഞ്ജലി മഹർഷി പറഞ്ഞിട്ടുള്ളത് സ്ഥിരസുഖമാസനം, സ്ഥിരമായും സുഖമായും നട്ടെല്ലിൽ നിവർന്ന് ഇരിക്കാൻ കഴിയുന്ന ഇരുത്തമാണ് ആസനം. അപ്പോൾ അതിനൊരു സ്ഥായി ഭാവം ഉണ്ടാകുക, സ്ഥിരമായിട്ടും സുഖമായിട്ടും ഇരിക്കാൻ പറ്റണം. അത് ശീലിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ആസനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ മെഡിറ്റേഷനുള്ളൊരു അടിത്തറ പാകുകയാണ്. മെഡിറ്റേഷന് വേണ്ട, ധ്യാനത്തിന് വേണ്ട ഒരു അടിത്തറയാണ് ആസനം. അപ്പോൾ ആസനം നമ്മൾ ശീലിച്ച് ഉറപ്പിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഒരാളുടെ യഥാർത്ഥ ബലം എന്ന് പറയുന്നത് നട്ടെല്ലിൻ്റെ ബലമാണ്. നട്ടെല്ല് നിവർന്നിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നട്ടെല്ല് നിവർത്തി വെച്ചുകൊണ്ടുള്ള ഒരു പ്രക്രിയയാണ് ആസനം. അത് സ്ഥിരമായും സുഖമായും ഇരിക്കാൻ ശീലിക്കുക. അപ്പോൾ അതിലൂടെ നമുക്കുണ്ടായി വരുന്നത് ഒരു ഫിസിക്കൽ, മെൻ്റൽ, ഇൻ്റലക്ച്വൽ ആൻഡ് സ്പിരിച്വൽ ഹെൽത്താണ്. ഫിസിക്കൽ ഹെൽത്ത് വേണം, മെൻ്റൽ ഹെൽത്ത് വേണം, ഇൻ്റലക്ച്വൽ ഹെൽത്ത് വേണം, അതോടൊപ്പം തന്നെ സ്പിരിച്വൽ ഹെൽത്ത് വേണം. അപ്പോൾ ഈ എല്ലാ തരത്തിലുള്ള ആരോഗ്യമാണ് നമുക്ക് വേണ്ടത്. ശാരീരികവും മാനസികവും ബൗദ്ധികവും ആധ്യാത്മികവുമായിട്ടുള്ള ഒരു ആരോഗ്യസ്ഥിതിയാണ് വേണ്ടത്. ഈ ആരോഗ്യസ്ഥിതി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഉണ്ടായി വരുന്നത് നട്ടെല്ലിൻ്റെ ശക്തി കൊണ്ടാണ്. നട്ടെല്ല് നിവർന്നിരിക്കണം എപ്പോഴും. അപ്പോൾ നട്ടെല്ല് നിവർന്നിരിക്കുന്ന ഒരവസ്ഥ ആർജിച്ചെടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ ആർജിച്ചെടുക്കാൻ സഹായിക്കുന്ന പ്രക്രിയയാണ് ആസനം. അപ്പോൾ ആസനത്തിൻ്റെ ഭാഗമായിട്ട് ഒന്നുകിൽ സിദ്ധാസനം ശീലിക്കാം, അല്ലെങ്കിൽ പത്മാസനം ശീലിക്കാം. ഈ ആസനങ്ങളൊക്കെ നമുക്ക് മെഡിറ്റേഷന് സഹായിക്കുന്നതാണ്, അല്ലെങ്കിൽ ധ്യാനത്തിന് സഹായിക്കുന്നതാണ്. അപ്പോൾ ധ്യാനത്തിന് വേണ്ടിയിട്ടുള്ളൊരു അടിത്തറയാണ് ആസനം എന്ന് പറയാം. അപ്പോൾ ഈ ആസനം നമ്മൾ ശീലിച്ചെടുക്കുമ്പോൾ അത് സ്ഥിരമായും സുഖമായും ഇരിക്കാൻ പറ്റുന്ന, നട്ടെല്ല് നിവർന്നിരിക്കാൻ പറ്റുന്ന ഒരു ഇരുത്തമാണ് നമ്മൾ ശീലിച്ചെടുക്കേണ്ടത്. ഇരുത്തം ശീലിക്കുമ്പോൾ നമ്മുടെ മനസ്സിനും ബുദ്ധിക്കുമൊക്കെ ഒരു നിയന്ത്രണം ഉണ്ടാക്കിക്കൊണ്ട് വരികയാണ്. ഈ നിയന്ത്രണത്തിൽ നിന്നുകൊണ്ട് വേണം തുടർന്നുള്ള അടുത്ത അംഗങ്ങളിലേക്ക് കടക്കാൻ. അപ്പോൾ ഈ അംഗം എന്ന് പറയുന്നത് തുടർന്നുള്ള അംഗങ്ങളിലേക്ക് കടക്കാനുള്ള ഒരു ബേസാണ്, ഒരു അടിസ്ഥാനമാണ്. ആ അടിസ്ഥാനമാണ് ആസനം. അപ്പം ആസനസ്ഥാനം ആയി കഴിഞ്ഞാൽ, അത് ശീലിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ തുടർന്നുള്ള കാര്യങ്ങൾ എളുപ്പമുണ്ട്. അപ്പോൾ അതിന് വേണ്ട ആണ് ആസനം. അപ്പോൾ ആസനമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ആസനത്തിലൂടെ നമുക്ക് ശാരീരികവും മാനസികവും ബൗദ്ധികവും ആധ്യാത്മികവുമായിട്ടുള്ള ഒരു ഉറപ്പുണ്ടാക്കിയെടുക്കുകയാണ്. ആ ഒരു അതിലേക്ക് കടക്കാനുള്ള, ആധ്യാത്മിക തലത്തിലേക്ക് കടക്കാനുള്ള ഒരു ബേസ്, ഒരു അടിസ്ഥാനമാണ് ആസനം. ആ ആസനം നമ്മൾ ശീലിച്ച് ഉറപ്പിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഗുരുവിൻ്റെ സാന്നിധ്യത്തിലാണത് പഠിക്കേണ്ടത്. അപ്പോൾ ഗുരു പറയുന്ന കേട്ട് നമ്മൾ ആസനസ്ഥനായി മാറുകയാണ് വേണ്ടത്. അപ്പോൾ ഒരു ഗുരു ശിഷ്യ പാരസ്പര്യത്തിലൂടെ ഉണ്ടായി വരേണ്ടതാണ് ആസനം എന്ന് പറയാം. നിങ്ങളോട് സംസാരിക്കാനുള്ള അവസരം ഒരുക്കുന്ന ദൈവത്തിനും ഗുരുവിനും നന്ദി പറയുന്നു. എൻ്റെ വാക്കുകൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. നമ്മളിവിടെ ചിന്തിച്ചത് അഷ്ടാംഗയോഗത്തിൽ മൂന്നാമത്തെ അംഗമായ ആസനത്തെക്കുറിച്ചാണ്. ആദ്യം പറഞ്ഞ യമമാണ്, രണ്ടാമത് പറഞ്ഞ നിയമമാണ്, ഇപ്പോൾ പറഞ്ഞത് ആസനമാണ്. സ്ഥിര സുഖം ആസനം, സ്ഥിരമായും സുഖമായും ഇരിക്കാൻ കഴിയുന്നതാണ് ആസനം. നന്ദി, നമസ്കാരം.